ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടും അനുബന്ധ ഭൂമിയും മിച്ചഭൂമി കേസിൽപ്പെട്ടതെന്ന രേഖകൾ ഉടുമ്പൻചോല താലൂക്ക് ലാൻഡ് ബോർഡ് മുമ്പാകെയാണ് നിലവിൽ കേസുള്ളത്. ഭൂപരിധി നിയമം ലംഘിച്ച് വാങ്ങിയ ഭൂമിയെന്ന് കണ്ടെത്തിയതിനാലാണ് നേരത്തെ ഭൂമി കൈവശം വെച്ചിരുന്നവർ കേസെടുത്തത്. കേസ് തീർപ്പാക്കാതെ ഭൂമിയിൽ മാത്യു കുഴൽനാടന് അന്തിമ അവകാശം ഉറപ്പിക്കാനാവില്ല. മിച്ചഭൂമിയെന്ന് കണ്ടെത്തിയാൽ ഭൂമിയുടെ പോക്കുവരവ് റദ്ദാക്കും. മാത്യു കുഴൽനാടനും കൂട്ടാളികളും ചേർന്ന് ചിന്നക്കനാലിൽ വാങ്ങിയ ഒരേക്കർ 21 സെന്റ് സ്ഥലമാണ് മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടത്. കൊല്ലം സ്വദേശി ജെന്നിഫർ അൽഫോൺസ് എന്ന വ്യക്തിയിൽ നിന്നാണ് മാത്യു കുഴൽനാടനും കൂട്ടാളികളും ഭൂമി വാങ്ങുന്നത്. ജെന്നിഫർ അൽഫോൺസിന് മുമ്പ് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന സൂര്യനെല്ലി വെള്ളുക്കുന്നിൽ കറിയ ജോസഫിനും കുടുംബാംഗങ്ങൾക്കെതിരെയാണ് മിച്ചഭൂമി കേസുള്ളത്. ചിന്നക്കനാൽ വില്ലേജിൽ വിവിധ തണ്ടപ്പേരുകളായി ഭൂമിയുണ്ടായിരുന്ന വെള്ളുക്കുന്നിൽ കുടുംബം ഭൂപരിഷ്കരണ നിയമം അനുശാസിക്കുന്ന പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിരുന്നുവെന്ന് പരാതി ഉണ്ടായിരുന്നു. ഭൂപരിധി ലംഘിച്ചോ എന്ന് പരിശോധിക്കാൻ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവർ കൂട്ടാക്കിയില്ല. തുടർന്ന് ഇവർക്കെതിരെ മിച്ചഭൂമി കേസെടുക്കണമെന്ന് 2010 ഉടുമ്പൻചോല തഹസിൽദാർ കളക്ടറോട് ശുപാർശ ചെയ്തു. ഇതനുസരിച്ചാണ് ഉടുമ്പൻചോല താലൂക്ക് ലാൻഡ് ബോർഡിൽ കേസ് വന്നത്. ഇങ്ങനെ മിച്ചഭൂമി കേസുള്ള ഭൂമിയാണ് മാത്യു കുഴൽനാടനും കൂട്ടാളികളും വാങ്ങിയത്. കേസിൽപ്പെട്ട ഭൂമിയാണെന്ന് അറിഞ്ഞിട്ടും അഭിഭാഷകനായ മാത്യു കുഴൽനാടൻ എന്തുകൊണ്ട് ഭൂമി വാങ്ങിയെന്നാണ് CPM നേതാക്കൾ ഉന്നയിക്കുന്ന ചോദ്യം. വിപണി വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഭൂമി വാങ്ങിയതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നാണ് CPM നേതാക്കളുടെ ആക്ഷേപം. മിച്ചഭൂമി കേസ് തീർപ്പാകാത്തതിനാൽ ചിന്നക്കനാൽ ഭൂമിയിൽ ഇപ്പോഴും പൂർണ്ണ അവകാശം ഉറപ്പിക്കാൻ മാത്യു കുഴൽനാടനാവില്ല. മുന്നുടമയ്ക്ക് മിച്ചഭൂമി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പോക്കുവരവ് റദ്ദാക്കുന്നതാണ് റവന്യൂ വകുപ്പിൻ്റെ സാധാരണ നടപടി. റിപ്പോർട്ടർ തിരുവനന്തപുരം.